നമസ്കാരം. എഞ്ചിനീയർ ടോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബേപ്പൂർ സുൽത്താൻ, വിശ്വവിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ഇന്ന് എഞ്ചിനീയർ ടോക്സ് സംസാരിക്കുന്നത്. ഇപ്പോഴതിന് കാരണമായത് വർഷങ്ങൾക്ക് ശേഷമുള്ള ബേപ്പൂർ പുലിമുട്ട് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. സൂചിപ്പിച്ചുവല്ലോ പുലിമുട്ട് സന്ദർശനം. ഈ പുലിമുട്ടുമായി ഒരു വൈകാരിക ബന്ധം എനിക്കുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹാർബർ എഞ്ചിനീയറിംഗിൽ ഓവർസിയറായി ജോലി ചെയ്യുമ്പോൾ ഈ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം എൻ്റെ മേശപ്പുറത്തായിരുന്നു. അന്ന് ഈ പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ സ്പെസിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതിൻ്റെ ഓരോ കല്ലും അതിലിടുന്ന ഓരോ കല്ലും ഒരു ടണ്ണിലധികം വെയിറ്റുള്ളതായിരിക്കണമെന്നതായിരുന്നു. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള പുളിക്കൽ ക്വാറിയിൽ നിന്നായിരുന്നു അന്ന് ഈ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആവശ്യമായ കല്ലുകളെല്ലാം കൊണ്ടുവന്നിരുന്നത്. പറഞ്ഞു വന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ചാണല്ലോ. ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് പോകുന്ന ജങ്കാർ ജെട്ടി ഈ പുലിമുട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. കോഴിക്കോട് നിന്ന് ചാലിയത്തേക്ക് പോകുമ്പോൾ അനേകം കിലോമീറ്റർ ലാഭം കിട്ടുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ ജങ്കാർ യാത്ര. ഈ ജെട്ടിയിലേക്ക് എത്തുന്ന റോഡിൻ്റെ കിഴക്കുവശത്തുള്ള മതിലിൽ മനോഹരങ്ങളായ അനേകം ബഷീർ ചിത്രങ്ങൾ വർണ്ണശഫളമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചിത്രഭിത്തി എന്ന പേരിൽ രൂപപ്പെടുത്തിയ ഭിത്തിയിൽ ബഷീറിയൻ കഥാരംഗങ്ങളാണ് വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. അസാമാന്യ ഭാവനാവിലാസത്തിലും ഭംഗിയിലും കുറേ കലാകാരന്മാർ സൃഷ്ടിച്ചെടുത്ത ആ ചുമർചിത്രങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ബഷീർ എന്ന മഹാനായ കഥാകാരന് സ്വന്തം ദേശം നൽകിയ ആ അനശ്വര സ്മരണാഞ്ജലി കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെയും കഥാപാത്രങ്ങളെയും ഞാൻ ഓർത്തത്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന അക്ഷരങ്ങളുടെ രാജകുമാരന് മലയാളികൾ കൽപ്പിച്ചു നൽകിയ പേരാണ് ബേപ്പൂർ സുൽത്താൻ എന്നത്. വൈക്കം താലയോലപ്പറമ്പിൽ 1908 ജനിച്ച ബഷീർ ശിഷ്ടകാലം ജീവിച്ചതും അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ ബേപ്പൂരിലെ മണ്ണിലാണ്. തൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ അക്ഷരങ്ങളിൽ കോർത്ത മലയാളിക്ക് സമ്മാനിച്ചതാണ് ബഷീറിൻ്റെ കഥകൾ. അതുകൊണ്ട് തന്നെ ആക്കിയും ആക്യാതവും ഒന്നുമില്ലാതെ തന്നെ ഏത് സാധാരണക്കാരനും അത് മനസ്സിലാകുന്നതുമാണ്. നാടൻ ഭാഷാപ്രയോഗങ്ങൾ നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്ത് ബഷീർ പ്രയോഗിച്ചപ്പോൾ മലയാളിക്ക് അർത്ഥം മനസ്സിലാകാൻ ശബ്ദധാരാവലിയോ ഡിക്ഷണറികളോ നോക്കേണ്ടി വന്നിട്ടില്ല. ബഡുക്കോസും ലൊടുക്കോസും ബുദ്ധൂസും ഇമിണി വലിയ ഒന്നുമെല്ലാം തൻ്റെ ജന്മസിദ്ധമായ ശൈലിയിൽ ബഷീർ സമന്വയിപ്പിച്ച് കഥ പറഞ്ഞപ്പോൾ അതാണ് സംഭവിച്ചത്. ഇതുതന്നെയാണ് ബഷീറിൻ്റെ ഭാഷയുടെ പ്രത്യേകതയും. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കഥാകാരനായി ബഷീർ മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ബഷീർ കഥകളെ അനുശ്വരമാക്കുന്നതും വേറിട്ട് നിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും ഹാസ്യഭാവനയും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്ര സൃഷ്ടിയാണ്. ഇത് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ആനവാരിയും പൊൻകുരുഷും, സ്ഥലത്തെ പ്രധാന ജീവൻ തുടങ്ങിയ എണ്ണമറ്റ കഥകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഏത് പിതൃത്വവും സ്വയം ഏറ്റെടുക്കുന്ന ഷണ്ടനായ എട്ടുകാരി മുമ്മുഞ്ഞിയും, ഒറ്റക്കണ്ണൻ പോക്കരും മണ്ടൻ മുത്തപ്പയും, തൊരപ്പൻ നവറാനും, ഡ്രൈവർ പപ്പുണ്ണിയും, പൊൻകുരിശ് തോമയും, ആനവാരി രാമൻ നായരുമെല്ലാം ഇന്നും എക്കാലത്തും സമൂഹത്തിൽ നാം നേരിട്ട് കാണുന്ന മുഖങ്ങളാണ്. ഇതുതന്നെയാണ് ബഷീർ എന്ന കഥാകാരനെ മറ്റുള്ള സമകാലീനരായ സാഹിത്യകാരന്മാരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ അനേകം ലോകഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ചൈനീസ്, ഫ്രഞ്ച്, ജപ്പാനീസ്, മലയ തുടങ്ങി ഇംഗ്ലീഷിലേക്കും മറ്റ് ഇതര ഇന്ത്യൻ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ റൊണാൾഡിയെ ആഷറാണ് പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, എൻറുപ്പാപ്പക്കൊരു ആനണ്ടാർന്നു തുടങ്ങിയ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മലയാളിക്ക് മാത്രം മനസ്സിലാകുന്ന ബഷീറിൻ്റെ ചില ഭാഷാപ്രയോഗങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പുതിയ വാക്കുകളുമൊക്കെ പരിഭാഷകരെ തെല്ലൊന്നുമല്ല പ്രയാസപ്പെടുത്തിയത്. തൻ്റേതു മാത്രമായ വാക്കുകളും ആഖ്യാന ശൈലിയും കൊണ്ട് മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഈ മഹാമനുഷ്യ 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മുട്ടത്തുവർക്കി അവാർഡ്, വെള്ളത്തോൾ അവാർഡ് എന്നിവ ലഭിച്ചെങ്കിലും ബഷീർ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ.
സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിന് ശിക്ഷ ലഭിക്കുകയും ജയിലിൽ പോവുകയും ചെയ്തു. ഒരു ദശാബ്ദത്തിലധികം ഇന്ത്യയൊട്ടാകെ സഞ്ചരിക്കുകയും പിന്നീട് അറേബ്യയിലും ആഫ്രിക്കയിലും യാത്ര ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ലഭിച്ച തീവ്രമായ യാത്രാനുഭവങ്ങളാണ് അനശ്വര കൃതികളായി സാഹിത്യ ലോകത്തിന് ബഷീറിൽ നിന്ന് ലഭിച്ചത്. 1994 July 5 ആ വിശ്വകഥാകാരൻ ഈ ലോകത്തു നിന്ന് യാത്രയായി. ലോകാവസാനത്തിൻ്റെ നീളമേറിയ അന്തിമ കാഹളം ചെവിയോർത്തുകൊണ്ട് ആ ഓർമ്മയ്ക്ക് മുമ്പിൽ, ആ വിശ്വപൗരൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ 1000 സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.